ഇനി നമ്മൾ അടുത്ത മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ അമ്മയ്ക്കുള്ളത് ഐറ്റംസ് എടുത്തു വെച്ചു, അതുപോലെ തന്നെ കുഞ്ഞിൻ്റെ ഐറ്റംസും കഴിഞ്ഞു. ഇനി നമുക്ക് എസൻഷ്യൽ സാധനങ്ങളാണ് വേണ്ടത്. അപ്പോൾ അതിൽ നമ്മൾ ഒരു സെറ്റ് ബെഡ്ഷീറ്റും വിത്ത് പില്ലോ കവറായിട്ടുള്ള ഒരു സെറ്റ് ബെഡ്ഷീറ്റ് പില്ലോ കവർ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു പുതപ്പ് എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ ഒരു സെറ്റ് ഇപ്പം ഞാൻ വെച്ചിട്ടുള്ളൂ. നമ്മുടെ ബൈസ്റ്റാൻഡേഴ്സിന് ആവശ്യമാണ്. ഒപ്പം തന്നെ നമുക്കൊന്ന് വാഷ് ചെയ്ത് മാറ്റിയിരുന്നെങ്കിലും വേണം. അപ്പം അതിനനുസരിച്ച് നമ്മൾ കണക്കാക്കിയിട്ട് ഓരോരുത്തരുടെയും ആവശ്യത അനുസരിച്ച് രണ്ടോ മൂന്നോ സെറ്റ് കൂടുതൽ വയ്ക്കാം. ഇപ്പം ഞാൻ തൽക്കാലത്തേക്ക് രണ്ട് ഒരു സെറ്റ് വെച്ചിട്ടുള്ളൂ. ബാക്കിയുള്ളത് നോക്കിയിട്ട് അതുപോലെ തന്നെ രണ്ട് പില്ലോൻ്റെ കാര്യം ഞാൻ പറഞ്ഞിരുന്നല്ലോ, ആ രണ്ട് പില്ലോയും ഞാൻ വയ്ക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ ഇപ്രാവശ്യം കൊറോണ സമയമായതുകൊണ്ട് നമുക്ക് ഒട്ടും ഒഴിച്ചു വിടാൻ പറ്റാത്ത സംഭവമാണ് മാസ്ക്. അപ്പോൾ അത് നമ്മൾ എന്തായാലും കയ്യിൽ കരുതണം. ഇതിൻ്റെ തന്നെ ജെൽ ടൈപ്പും ഇത് സാനിറ്റൈസറിൻ്റെ തന്നെ ലിക്വിഡ് ടൈപ്പും, ഇത് രണ്ടും ഐ ടി സിയുടെയാണ്. ഇത് രണ്ടും നമ്മൾ എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ സാവലോണ്ട് ഇത് എടുത്തിട്ടുണ്ട്, ഉണ്ണിയുടെ തുണി കഴുകാനും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട്, അതിൽ സ്മെല്ലിന് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട്. ഡെറ്റോളിന് പകരമായിട്ട് നമ്മൾ ഇപ്രാവശ്യം സാവലോണ്ടെയാണ് എടുത്തിരിക്കുന്നത്, അതും എടുത്തിട്ടുണ്ട്. പിന്നെ ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് ഒന്ന് കോംപ്. കോമ്പാണ് ഇത്, ഞാൻ യൂസ് ചെയ്യുന്ന കോമ്പ് ഇതാണ്. അപ്പോൾ ഇതെടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ നോർമൽ ബാത്റൂമിലേക്ക് നമുക്ക് ആവശ്യം മീൻസ് രാവിലത്തെ ആവശ്യങ്ങൾക്കായിട്ട് നമുക്ക് ബ്രഷ്, ടൂത്ത്പേസ്റ്റ്, അതുപോലെ തന്നെ ഒരു ബക്കറ്റ്, കപ്പ്, പിന്നെ ഉണ്ണിയുടെ തുണിയൊക്കെ കഴുകാനായിട്ട് നമുക്കൊരു ബേസിൻ പറ്റുകയാണെങ്കിൽ, അത് നിർബന്ധമല്ല ഞാൻ പറയുന്നത്, ഓരോരുത്തർക്കും അവരുടെ തന്നെ കൂടെ നിൽക്കുന്നവരുടെ സൗകര്യാർത്ഥമൊക്കെ കണക്കാക്കി, തുണി കഴുകുന്നവരാണെങ്കിൽ അല്ല ഡിസ്പോസ് ചെയ്യുന്നവരാണെങ്കിൽ അങ്ങനെ, അല്ല കഴുകി ഉണക്കുന്നവർക്കാണെങ്കിൽ സൗകര്യത്തിന് നമുക്ക് ചെറിയൊരു ബേസിൻ എടുക്കാം. ഞാൻ ഇപ്പോൾ അതൊന്നും ഇവിടെ എടുത്ത് വെച്ചിട്ടില്ല, ഞാൻ ആ സമയത്തേക്ക് അത് സെറ്റാക്കുന്നുള്ളൂ. പിന്നെ നമുക്ക് വേണ്ട കാര്യങ്ങളെന്ന് പറയുന്നത് വാഷിംഗ് സോപ്പ് വേണം. നമ്മൾ തുണി കഴുകാനായിട്ടുള്ള സൺലൈറ്റിൻ്റെ ഒരു സോപ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് വേണം. അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ അവിടെ ഹോസ്പിറ്റലിൽ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ പാത്രങ്ങൾ കഴുകാനായിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് വലിയ വീട്ടിലെ പോലെ വല്ലാണ്ടങ്ങ് കഴുകാനൊന്നും പറ്റില്ല. എന്നാലും പക്ഷെ നമ്മുടെ കയ്യിലൊരു ഡിഷ് വാഷ് സോപ്പായിട്ടോ ജെല്ലായിട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കയ്യിൽ വെക്കുന്നത് നന്നായിരിക്കും. അതിൻ്റെ പോലെ തന്നെ അതിൻ്റെ സ്ക്രബറും ഒരെണ്ണം കയ്യിൽ വെക്കുന്നത് നന്നായിരിക്കും. അതുപോലെ തന്നെ ഒരു വേസ്റ്റ് തുണി എന്നുള്ള രീതിയിലോ അല്ലെങ്കിൽ ടിഷ്യൂ എന്നുള്ള രീതിയിലോ ഒരു തുണി കയ്യിൽ വെക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ അതെല്ലാം ഞാൻ എടുക്കുന്നുണ്ട്. ഞാൻ ജസ്റ്റ് നിങ്ങളെ ഒന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി പറയുന്നതാണ്. അപ്പോൾ നമുക്ക് അവിടെ എന്തെങ്കിലും വെള്ളം പോയി, നമ്മൾ ചായ കഴിക്കുന്ന നേരത്തോ എന്തെങ്കിലുമൊക്കെ പോയി കഴിഞ്ഞാൽ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനായിട്ട്, നമ്മുടെ റൂം വൃത്തിയായിട്ട് വെക്കുക എന്നുള്ളത് കൊണ്ട് അത് ക്ലീൻ ചെയ്യാനൊക്കെയായിട്ട് ആ സമയത്ത് നമ്മുടെ ഒരു വേറെ എക്സ്ട്രാ തുണികളൊന്നും ഉണ്ടായില്ലെങ്കിൽ, അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു വേസ്റ്റ് തുണി എന്നുള്ള രീതിയിൽ അങ്ങനെ ഒരു തുണി കരുതുന്നത് നന്നായിരിക്കും. അതോടൊപ്പം തന്നെ നമ്മളിപ്പോൾ ചായ മേടിക്കുക, അതുപോലെ കഞ്ഞി മേടിക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വേണ്ടി വരുമല്ലോ ആ സമയത്ത്. അപ്പോൾ അതിലേക്ക് ഉപ്പ്, പഞ്ചസാര, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമുക്ക് എക്സ്ട്രാ വേണ്ടി വരുമ്പോൾ ചിലപ്പോൾ ഓരോന്നും മേടിക്കാനായിട്ട് നമുക്ക് ആ സമയത്ത് പോകാനായിട്ട് എളുപ്പമല്ല. അപ്പോൾ അതെല്ലാം ഓരോ ചെറിയ ചെറിയ ബോട്ടിലുകളിലായിട്ട് കുറച്ച് ഉപ്പും കുറച്ച് പഞ്ചസാരയും, അതുപോലെ ഒരു ചെറിയ താല്പര്യം അച്ചാർ കഴിക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ അവർക്ക് അച്ചാർ, അതുപോലെ തന്നെ ഒരു കത്തിയോ ഒരു കത്രികയോ, ഒരു ആപ്പിൾ കട്ട് ചെയ്യാനോ അങ്ങനെയൊക്കെ കണക്കാക്കിയിട്ട് ഒരു കത്തിയോ കത്രികയോ കയ്യിൽ വെക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ മെയിൻ കാര്യങ്ങളെന്ന് പറയുന്നത് ഇത്രയും കാര്യങ്ങൾ നമ്മൾ സാധനങ്ങളായിട്ട് കൊണ്ടുപോകുന്നതാണ്. അതുപോലെ തന്നെ മെയിനായിട്ട് വരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു വാട്ടർ ബോട്ടിൽ കയ്യിൽ വെക്കുക, അതുപോലെ തന്നെ രണ്ട് ഫ്ലാസ്ക്. രണ്ട് ഫ്ലാസ്കും വാട്ടർ ബോട്ടിലും പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നോർമൽ ഡെലിവറി സമയത്താണെങ്കിൽ ഇപ്പോൾ നമ്മളെ ലേബർ റൂമിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറേ സമയം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇടയിൽ ചായ കൊടുക്കാനായിട്ടോ അല്ലെങ്കിൽ ഒരു ബണ്ണ് അതിനൊക്കെ ഒരു ചിലപ്പോൾ അവരൊരു സമയം തരും. അപ്പോൾ നമ്മളുടെ അടുത്ത് വന്ന് ചോദിക്കും. ഇപ്പോൾ ഓരോ ഹോസ്പിറ്റലിൽ ഓരോ തരത്തിലായിരിക്കും, ചിലപ്പോൾ അവർ കൊടുക്കും എന്നിട്ട് നമുക്ക് ചാർജ് ചെയ്യാൻ തരും. അതല്ലാത്ത കേസിലാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ അടുത്ത് വാങ്ങിക്കൊണ്ട് കൊടുക്കാൻ പറയും. അപ്പോൾ നമ്മൾ ഒരു ഫ്ലാസ്കിൽ ചായ വാങ്ങി കഴിഞ്ഞാൽ ഒരു ഫ്ലാസ്ക് അങ്ങനെ അവർക്ക് കൊടുക്കേണ്ടി വരും. അപ്പോൾ ഒരു ചെറിയൊരു ഫ്ലാസ്കും കൈ പിടിക്കാം. പിന്നെ ഹോസ്പിറ്റലിൽ നമ്മുടെ റൂമിലത്തെ ആവശ്യത്തിനായിട്ട് നമുക്ക് ഇത്തിരി കൂടുതൽ ചായ മേടിക്കണം, ഇപ്പോൾ രണ്ട് പേർക്ക് മൂന്ന് പേർക്കൊക്കെ വാങ്ങണമെന്നാണെങ്കിൽ അതിന് കണക്കാക്കുന്ന രീതിയിൽ കുറച്ച് വലിയൊരു ഫ്ലാസ്കും, അങ്ങനെ രണ്ട് ഫ്ലാസ്കായിട്ട് കൈ പിടിക്കാം. ലേബർ റൂമിലേക്ക് കൊടുക്കാനായിട്ട് വലിയൊരു ഫ്ലാസ്കിൽ കൊടുക്കേണ്ട ആവശ്യമില്ല. അവർ ഒരു ഗ്ലാസ് ചായ അല്ലെങ്കിൽ അങ്ങനത്തെ ഒന്നര ഗ്ലാസ് ചായ അങ്ങനെയൊക്കെ ആയിട്ട് അവനും ചോദിക്കാം. അപ്പോൾ അങ്ങനെ കൊടുക്കാനായിട്ട് ഒരു ചെറിയൊരു ഫ്ലാസ്കും, നമുക്ക് ഇവിടെ ആവശ്യത്തിനായിട്ട് ഒരു വലിയ ഫ്ലാസ്ക്, അങ്ങനെ രണ്ട് ഫ്ലാസ്കായിട്ട് കൈ പിടിക്കുക. അതുപോലെ തന്നെ വാട്ടർ ആവശ്യത്തിന്, വെള്ളത്തിൻ്റെ ആവശ്യം വരുമ്പോൾ നമ്മളെപ്പോഴും ഡിസ്പോസിബിൾ ബോക്സ് ബോട്ടിൽസ് വാങ്ങിയിട്ട് കുറേ ഇങ്ങനെ വേസ്റ്റേജ് വരുത്താതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളുടെ കയ്യിൽ സ്ഥിരമായിട്ടൊരു നല്ലൊരു ബോട്ടിൽ ഉണ്ടാവുകയാണെങ്കിൽ അതിൽ കഴിയുന്നതിനനുസരിച്ചിട്ട് നമുക്ക് വാട്ടർ ഫില്ല് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഒരു ബോട്ടിൽ കൈവയ്ക്കുന്നത് നന്നായിരിക്കും. പിന്നെ ഭക്ഷണം കഴിക്കാനായിട്ട് പരമാവധി സ്റ്റീൽ പ്ലേറ്റുകൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി നല്ലതാണ്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, അതായത് സ്റ്റീൽ പ്ലേറ്റ് ആണെങ്കിൽ നമ്മളിപ്പോൾ എന്തെങ്കിലും ചൂടുള്ളതൊക്കെ വാങ്ങിക്കൊണ്ടു വന്നു കഴിഞ്ഞാൽ, കഞ്ഞിയാണെങ്കിലും ചായ ആണെങ്കിലും ചൂടുള്ളതാണ്,
ഇപ്പോൾ ഒന്ന് ചൂടാറ്റേണ്ട ആവശ്യം അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ സ്റ്റീൽ പ്ലേറ്റിൽ ഒഴിച്ചിട്ട് നമുക്കത് ചെയ്യാൻ പറ്റും. നേരെ തിരിച്ച് നമ്മൾ പസ്തി പ്ലേറ്റ് അങ്ങനത്തെ പ്ലേറ്റുകൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വെള്ള പ്ലേറ്റുകളൊക്കെ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് പാടായിരിക്കും അതിൽ ചെയ്യാനായിട്ട്. അപ്പോൾ അതിനനുസരിച്ച് പാത്രങ്ങൾ കൂടുതൽ കൊണ്ടുപോയി സെറാമിക് പ്ലേറ്റ്സ് അപ്പോൾ നമ്മൾ പരമാവധി അവോയ്ഡ് ചെയ്യായിരിക്കും നല്ലത്. ഇനിയിപ്പോൾ അതേ പറ്റൂ എന്നുള്ളവർക്ക് ഓക്കെ ഓപ്ഷൻ ഇതാക്കാം. അല്ലാത്ത കേസിൽ അതുപോലെ തന്നെ ഇപ്പോൾ രണ്ട് പേരുണ്ടെന്നുണ്ടെങ്കിൽ രണ്ട് മിനിമം രണ്ട് പ്ലേറ്റ് രണ്ട് ഗ്ലാസ് അതുപോലെ രണ്ട് തവി അതൊക്കെ കയ്യിൽ വെക്കുന്നത് നന്നായിരിക്കും. അതൊക്കെ ഞാൻ ആ സമയമാകുമ്പോൾ എടുക്കാമെന്നുള്ള രീതിയിലാണ്. എനിക്ക് ഇനി കുറച്ച് സമയം കൂടി ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ബാക്കിയെല്ലാം റെഡിയാക്കി വെച്ചിട്ട് ആ സംഭവങ്ങളൊക്കെ ലാസ്റ്റ് ചെയ്യാമെന്നുള്ള പ്ലാനിലാണ് ഞാനിപ്പോൾ ഇവിടെ അത് കാണിക്കാത്തത്. ഞാൻ ജസ്റ്റ് മെൻഷൻ ചെയ്യുന്നേ ഉള്ളൂ. അപ്പോൾ ഇത്രയും സംഭവങ്ങളാണ് വേണ്ടത്. പിന്നത്തെ കേസിൽ നിന്നുണ്ട് നോർമൽ ഡെലിവറിയുടെ കേസിലാണെന്നുണ്ടെങ്കിൽ ഇപ്പം നമുക്ക് തലേ ദിവസം ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടാണെങ്കിലും രാവിലെ നമ്മളുടെ അടുത്ത് ഇപ്പോൾ മരുന്ന് വെക്കുക അങ്ങനത്തെ ഒരു പ്രോസസ്സാണ് നടക്കുന്നത്. ഇപ്പം നോർമലി നമുക്ക് പെയിൻ വന്നിട്ടില്ല എന്നാണെങ്കിൽ നമ്മൾ പോയി അഡ്മിറ്റായി പിറ്റേ ദിവസം മരുന്ന് ചെയ്യുന്ന ഒരു ഇതാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ അടുത്ത് കുളിച്ച് ഫ്രഷായി റെഡിയായിരിക്കാൻ പറയും. നമ്മൾക്കപ്പോൾ ഭക്ഷണം കഴിക്കണമുണ്ടോ അല്ലെങ്കിൽ ഒരു ചായ കുടിക്കണമുണ്ടോ ഒന്നും കുഴപ്പമുണ്ടാവില്ല. നിങ്ങൾ ചോദിക്കുക ഹോസ്പിറ്റലിൽ കഴിക്കാൻ പാടുമോ എന്നുള്ളതൊക്കെ. രാവിലെ എന്തെങ്കിലും കഴിക്കാൻ പാടുമോ അല്ലെങ്കിൽ ചായ കുടിക്കാൻ പാടുമോ എന്നൊന്ന് ചോദിക്കാം. അപ്പം കുഴപ്പമില്ല എന്നുള്ള കേസിലാണെന്നുണ്ടെങ്കിലും ചെയ്യാം. പക്ഷേ സിസേറിയൻ കേസിലാവുമ്പോൾ അത് പറ്റത്തില്ല. തലേ ദിവസം രാത്രി നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ പിറ്റേ ദിവസം രാവിലെ ഇപ്പോൾ ഒരു 10 മണിക്കൊക്കെയാണ് നമുക്ക് സിസേറിയൻ ചെയ്യുന്നത്. നോർമലി അങ്ങനെയാണ് രാവിലെ തന്നെയാണ് സാധാരണ ചെയ്യാറ്. ഇനിയിപ്പോൾ എന്തെങ്കിലും കസ്റ്റർ ലേറ്റ് ആവുമോ എന്ന് പറയാൻ പറ്റില്ല. ഓരോ ഹോസ്പിറ്റലിലത്തെയും സിസ്റ്റത്തിനനുസരിച്ചിരിക്കും. അപ്പോൾ സിസേറിയനിലാണെങ്കിൽ അവർ ഭക്ഷണം കഴിക്കാനായിട്ട് നമുക്ക് സമ്മതിക്കില്ല. രാവിലെ തന്നെ ഇനിമോ തരിക അങ്ങനത്തെ ഒരു സംഭവങ്ങളൊക്കെ ചെയ്യുന്ന കാരണം മാത്രമല്ല നമുക്ക് അനസ്തീഷ്യ തരുന്നത് കൊണ്ടും നമുക്ക് ഭക്ഷണം കഴിക്കാനായിട്ട് അവർ പെർമിറ്റ് ചെയ്യില്ല. അപ്പോൾ തലേ ദിവസം രാത്രി കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നും കഴിക്കില്ല ഉണ്ടാവില്ല. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ കണക്കാക്കിയിട്ട് പിന്നെ നമ്മുടെ ഡെലിവറിയൊക്കെ കഴിഞ്ഞ് പിന്നീട് മെല്ലെ മെല്ലെ നമുക്ക് തരുള്ളൂ സിസേറിയൻ്റെ സമയത്ത്. നോർമൽ ഡെലിവറിയുടെ സമയത്ത് നമുക്ക് ലേബർ റൂമിൽ പോയി പെയിൻ്റെ സമയം പെയിൻ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക അങ്ങനത്തെ സമയത്ത് നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ കൂടെയുള്ള നേഴ്സുമാരുടെ അടുത്തോ ഡോക്ടറാണെങ്കിൽ അവരുടെ അടുത്ത് പറയാം. ചിലവർക്ക് ഗ്യാസ് ഫോം ചെയ്യാനായിട്ട് സാധ്യത. എനിക്കൊക്കെ അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ട് ഫീൽ ചെയ്തിരുന്നു. പക്ഷേ ഒന്നും ഭക്ഷണം കഴിക്കാൻ കിട്ടില്ല എന്നുള്ളതുകൊണ്ട് ഞാൻ പറയാതൊക്കെ ഇരുന്നിട്ട് അത് കൂടുതലാവാൻ സാധ്യത. പക്ഷേ നമ്മൾ പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ നമുക്ക് ചായയോ ബെന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിക്കാനായിട്ട് തരുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ നമ്മൾ പറയാതിരിക്കരുത്. നമ്മളൊന്ന് ചോദിക്കുക. നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ ഇനി എന്താവോ അങ്ങനെ വിചാരിച്ചിരിക്കരുത്. നമ്മൾ സിസ്റ്റർമാരുടെ അടുത്ത് ചോദിക്കുക നമുക്ക് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട് എന്തെങ്കിലും കഴിക്കാൻ വേണമെന്നുണ്ടെങ്കിൽ കഴിക്കാൻ വേണമെന്ന് പറയുക. അത് നമ്മൾ കൂടുതൽ നമ്മളല്ലെങ്കിൽ ടയേർഡ് ആവാനായിട്ട് കാരണവും. ചിലപ്പോൾ നമ്മൾ ഒരു ചായ കുടിച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറച്ചും കൂടി ഒരു എനർജി കിട്ടാൻ നമുക്ക് പറ്റും അത് ശീലമുള്ളവർക്ക്. അപ്പോൾ കുറേ നേരം നമ്മൾ പെയിൻ എടുത്തിരിക്കുന്ന സമയത്തൊക്കെ ആണെങ്കിൽ ചിലവർക്ക് അങ്ങനെ കുറേ സമയം വേണ്ടി വരും. ചിലർക്ക് അതിൻ്റെയൊന്നും ആവശ്യം വരില്ല. അപ്പം അങ്ങനത്തെ സമയങ്ങളിൽ നമ്മൾ ചായ വേണമെന്നുണ്ടെങ്കിൽ അത് ചോദിക്കാം. പക്ഷേ സിസേറിയൻകാർക്ക് അത് പറ്റില്ല, ഭക്ഷണം കഴിക്കാൻ സമ്മതിക്കില്ല. അല്ലാത്തവർക്കാണെങ്കിൽ അത് ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോൾ നമുക്ക് ഡെലിവറിക്കായിട്ട് പോകുന്ന സമയത്ത് ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഹെയർ അത്ര ഇതായിട്ടില്ല. പക്ഷെ മുടിയുള്ളവരാണെന്നുണ്ടെങ്കിൽ കയ്യിൽ ഒരു ബാൻഡ് കരുതുന്നത് നല്ലതായിരിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാബ് റൂമിലേക്ക് പോകുമ്പോഴാണെങ്കിലും തിയേറ്ററിലേക്ക് പോകുകയാണെങ്കിലും മുടി പിഞ്ച് ചെയ്ത് ബാൻഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ബാൻഡ് നമ്മൾ ക്ലിപ്പുകൾ മാറ്റി വെച്ചിട്ട് ഒരു ബാൻഡ് കരുതുന്നത് നിങ്ങൾക്ക് കംഫർട്ടായിട്ടുള്ള ബാൻഡ് എന്താണോ ഹെയർ ബാൻഡ് എന്താണോ അത് കരുതി മുടി പിൻ ചെയ്ത് വെക്കാനായിട്ട് അവർ പറയും. അപ്പോൾ അത് ചെയ്യുന്നതായിരിക്കും വേണ്ടായിരിക്കും. അതുപോലെ തന്നെ ഇപ്പം നെയിൽസ് എൻ്റെ കയ്യിലിപ്പോൾ നെയിൽസ് ഉണ്ട്. ഇത് ആ സമയമാകുമ്പോൾ നമ്മൾ കട്ട് ചെയ്ത് കളയേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് നെയിൽസ് കയ്യിലത്തെയും കാലിലത്തെയും ഒക്കെ പരമാവധി കട്ട് ചെയ്ത് ക്ലീനാക്കി വെക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ പ്രൈവറ്റ് പാർട്സൊക്കെ ക്ലീനാക്കി നമ്മളുടെ ഭാഗത്ത് നിന്ന് അവരുടെ ഭാഗത്ത് നിന്ന് ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നോർമൽ ഡെലിവറി ആണെങ്കിലും സിസേറിയൻ ആണെങ്കിലും അവരുടെ ഭാഗത്ത് നിന്ന് അവർ പ്രൈവറ്റ് പാർട്സൊക്കെ ക്ലീൻ ചെയ്ത് തരും. എന്നാലും നമ്മൾ പോകുമ്പോൾ നമ്മളത് പരമാവധി ക്ലീനാക്കിയിട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ പരമാവധി ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ മെയിൻ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പരമാവധി ഓർണമെൻറ്റ്സ് ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോൾ യൂസ് ചെയ്യാതിരിക്കുക. നമ്മളെ ലേബർ റൂമിലേക്കാണെങ്കിലും അതുപോലെ തന്നെ ഓപ്പറേഷൻ തിയേറ്ററിലേക്കാണെങ്കിലും കൊണ്ടുപോകുമ്പോൾ അവർ നമ്മളുടെ അടുത്ത് റിമൂവ് ചെയ്ത് വെക്കാൻ പറയുന്ന ഒരു കാര്യമാണ് ഓർണമെൻറ്റ്സ്. അപ്പോൾ നമ്മൾ ഹൈ റിസ്ക് ഒഴിവാക്കാൻ വേണ്ടി ഹോസ്പിറ്റലിലെ റൂമുകളിലൊക്കെ വെച്ചിട്ട് പോകുക എന്നുള്ളത് അല്ലെങ്കിൽ കൂടെയുള്ളവരുടെ അടുത്ത് കൊടുത്തേൽപ്പിച്ചിട്ട് പോകുക എന്നുള്ള ഒരു ഹൈ റിസ്ക് ഒഴിവാക്കാനായിട്ട്. കാരണം ആ സമയത്തെ അവസ്ഥ എങ്ങനെ വേണമെങ്കിലും മാറി മറിയാം നമുക്ക്. ഇപ്പോൾ ചിലപ്പോൾ നമ്മൾ നോർമൽ ഡെലിവറിക്ക് വേണ്ടി കാത്തിരിക്കുന്നവരായിരിക്കാം. പക്ഷേ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ അങ്ങനെ ഇല്ലാതിരിക്കട്ടെ, പക്ഷേ ഏതെങ്കിലും ഒരു സാഹചര്യത്താൽ ചിലപ്പോൾ നോർമൽ ഡെലിവറി എന്നുള്ള സംഭവത്തെ മാറിയിട്ട് ചിലപ്പോൾ സിസേറിയേണ്ട അവസ്ഥ വരും. അപ്പോൾ കൂടെയുള്ളവർക്കാണെങ്കിലും നമുക്കാണെങ്കിലും ഒക്കെ ടെൻഷൻ വരുന്നൊരു സമയമാണത്. അപ്പോൾ ആ സമയത്ത് നമ്മൾ അനാവശ്യമായിട്ടുള്ള ടെൻഷൻസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ നേരത്തെ കൂട്ടി ഒന്ന് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ വലിയ ഓർണമെൻറ്റ്സും കാര്യങ്ങളൊന്നും ഇട്ട് ഹോസ്പിറ്റലിലേക്ക് പോകാതിരിക്കുക. ഇനിയിപ്പോൾ തീരെ നിവർത്തിയില്ല, ഒഴിവ് പറ്റുന്ന ഒരു ചെറിയൊരു എന്തെങ്കിലും സംഭവങ്ങൾ മാത്രം
ഉപയോഗിക്കുക. അത് സേഫാണ്, അതെന്തായാലും അവർ ഊരി വെപ്പിക്കും നമ്മളെ കൊണ്ട്. അപ്പം അതിനനുസരിച്ചിട്ടുള്ള കണക്കാക്കിയിട്ട് പറ്റുകയാണെങ്കിൽ വീട്ടിൽ തന്നെ അത് വെച്ചിട്ട് പോകാനായിട്ട് ശ്രമിക്കുക, ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാതിരിക്കുക. ഇനി അഥവാ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുകയാണെങ്കിൽ തന്നെ അത് നമ്മൾ സേഫായിട്ട് വെക്കേണ്ട കാര്യം കൂടിയും ശ്രദ്ധിക്കുക. അത് ടെൻഷൻ്റെ സമയങ്ങളിൽ വരുമ്പോൾ നമുക്കത് ശ്രദ്ധാപൂർവം ചിലപ്പോൾ അത് മിസ്സാവാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് നമ്മളത് ഒരുക്കിയിട്ട് വേണം പോകാനായിട്ട്. അതുപോലെ തന്നെ ഇപ്പോൾ നോർമൽ ഡെലിവറിയും സിസേറിയനും എന്നുള്ള ഒരു കാര്യത്തിൻ്റെ ബേസ് ചെയ്തിട്ട് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നോർമൽ ഡെലിവറിക്ക് നമ്മൾ ചിലപ്പോൾ റെഡി, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, റെഡി ആവുന്ന സമയത്ത് എപ്പോൾ വേണമെങ്കിലും ചിലപ്പോൾ നമുക്ക് സിസേറിയൻ ആവാം. എന്നാൽ അതല്ലാത്ത സിറ്റുവേഷൻസിലും നോർമൽ ഡെലിവറിയിൽ സാധാരണഗതിയിൽ ഒരു 3 days ഒക്കെ ആകുമ്പോൾ നമ്മൾ ഡിസ്ചാർജ് ചെയ്യും. അപ്പോൾ നമ്മൾ കൊണ്ടുപോകുന്ന ഡ്രസ്സുകളാണെങ്കിലും കാര്യങ്ങളാണെങ്കിലും കുറേ ഡ്രസ്സ് വാരി വലിച്ച് കൊണ്ടുപോകാതിരിക്കാൻ ശ്രമിക്കുക. പക്ഷേ ചില കേസിൽ ചിലപ്പോൾ ഉണ്ണിക്ക് എന്തെങ്കിലും മഞ്ഞ കളർ വന്നു, അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഒരു കേസ് വന്നെങ്കിൽ ചിലപ്പോൾ നമ്മൾ 2 days കൂടി കിടത്താം. അപ്പോൾ ഏകദേശം നമ്മൾ അതിന് കണക്കാക്കിയിട്ടുള്ള ഡ്രസ്സുകൾ കൈപിടിക്കുക, തീരെ കൊണ്ടുപോകാതിരിക്കരുത്. പ്ലസ് നമ്മൾ ഈ ഒരു ഇതിനെ കണക്കാക്കിയിട്ടുള്ള ഡ്രസ്സുകൾ കൊണ്ടുപോകാൻ ശ്രമിക്കുക. ഡ്രസ്സുകളാണെങ്കിലും എന്ത് ഐറ്റംസ് കൊണ്ടുപോകുകയാണെങ്കിലും അതിപ്പോൾ പൈസയാണെങ്കിലും എന്ത് തന്നെയാണെങ്കിലും നമ്മൾ ഇത്രയും ഒരവസ്ഥേനെ മുന്നിൽ കണ്ടുകൊണ്ട് നമ്മൾ ഏത് സാധനം എടുക്കുകയാണെങ്കിലും കയ്യിൽ വെക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ ഒരു പെൻ നമ്മുടെ കയ്യിൽ വെക്കുന്നത് നന്നായിരിക്കും. പലതിലും സൈൻ ചെയ്ത് കൊടുക്കാനും പേപ്പേഴ്സ് സൈൻ ചെയ്ത് കൊടുക്കാനായിരിക്കും ഇരിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ ഇപ്പോഴത്തെ ഈ സമയത്ത് നമ്മൾ അധികം കാര്യങ്ങൾ എക്സ്ചേഞ്ച് ചെയ്തതൊന്നും ഉപയോഗിക്കാതിരിക്കാൻ ശ്രമിക്കുക. അപ്പോൾ അതുകൊണ്ട് ഒരു പെൻ കയ്യിൽ വെക്കുന്നത് നല്ലതായിരിക്കും. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഈ പറഞ്ഞ പോലെ നോർമൽ ഡെലിവറിയുടെ സമയത്തൊക്കെ ഇപ്പോൾ നമുക്ക് ഞാൻ പറഞ്ഞല്ലോ എനിമ തരിക, അങ്ങനത്തെ ഒരു സംഭവങ്ങൾ. അപ്പോൾ ചിലപ്പം അത് ഒറ്റ സ്റ്റെച്ചിൽ നമ്മുടെ നിന്ന് ക്ലീനിങ് ആവാതെയൊക്കെ വരും. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ ചിലപ്പോൾ കൂടുതൽ ഡ്രസ്സ് യൂസ് ചെയ്യേണ്ട ആവശ്യം വരും. അപ്പോൾ അതിനൊക്കെ കണക്കാക്കിയിട്ട് നമ്മൾ പെട്ടെന്ന് എടുക്കാവുന്ന രീതിയിൽ. അതുപോലെ തന്നെ വേറൊരു കാര്യം എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ബാഗ് എക്സ്ട്രാ കൈ പിടിക്കുക. നമ്മൾ എന്തെങ്കിലും പെട്ടികളിലൊക്കെ ഡ്രസ്സൊക്കെ ആക്കി കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ ഒരു ചെറിയൊരു ബാഗ് നമ്മുടെ കയ്യിൽ വയ്ക്കുക. അപ്പോൾ ലേബർ റൂമിലേക്ക് പോകുമ്പോഴോ ആയാലും സിസേറിയനെ കൊണ്ടുപോകുകയാണെങ്കിലും അവിടെ വെച്ചിട്ട് അവർ ചോദിക്കുന്ന ഇപ്പോൾ തുണിയാണെങ്കിലും കാര്യങ്ങളും കൊടുക്കാനായിട്ട് നമുക്ക് കയ്യിൽ പെട്ടെന്ന് കയ്യിൽ വയ്ക്കാവുന്ന രീതിയിലുള്ള ഒരു ബാഗ് നമ്മുടെ കയ്യിൽ വയ്ക്കാം. അപ്പോൾ ഇത്രയെല്ലാം ഐറ്റംസാണ് ഞാൻ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനായിട്ട് റെഡിയാക്കി വെച്ചിട്ടുള്ളത്. ഇനി എന്തെങ്കിലും ഞാൻ വിട്ടുപോയതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. ഒപ്പം തന്നെ ഇനി നമുക്ക് അടുത്തതായിട്ട് നമുക്കത് എങ്ങനെ ബാഗിൽ പാക്ക് ചെയ്യാം, നമ്മുടെ ബോക്സിൽ എങ്ങനെ പാക്ക് ചെയ്യാം എന്നുള്ളതും കൂടി നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ട്രോളിയിലാണ് കൊണ്ടുപോകുന്നത്. ഒപ്പം തന്നെ ഒരു ബാഗ് എക്സ്ട്രാ കൈ പിടിക്കുന്നുണ്ട്. പക്ഷേ പരമാവധി ബാഗുകളുടെ എണ്ണം കുറയ്ക്കുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ബോക്സിൽ ഇപ്പോൾ നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്നത് നമുക്ക് പെട്ടെന്ന് തന്നെ എടുക്കേണ്ടാത്ത ഐറ്റംസ്, അതായത് ആദ്യത്തെ ദിവസങ്ങളിൽ അല്ലെങ്കിൽ ചെന്ന വശം നമുക്ക് ഉപയോഗിക്കേണ്ടാത്ത രീതിയിൽ തന്നെ നമ്മൾ കരുതുന്ന രീതിയിലുള്ള ഐറ്റംസാണ് കൂടുതലായിട്ടും ആദ്യം അമ്മയുടെ വയ്ക്കാം. അപ്പം ഈ ലൈറ്റ് ഉടുപ്പുകളൊക്കെ നമ്മളൊന്ന് ലാസ്റ്റത്തേക്ക് മാറ്റി വയ്ക്കാം, നൈറ്റികൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ആദ്യം എടുത്ത് വയ്ക്കുക, അത് പെട്ടെന്ന് എടുക്കേണ്ട എന്നുള്ള രീതിയിൽ. അതിൻ്റെ കൂടെ നമ്മൾ അണ്ടർസ്കേർട്ട് മാറ്റി വയ്ക്കുന്നുണ്ട്, വേണ്ടി വന്നാൽ മാത്രം എടുക്കാം എന്നുള്ള രീതിയിൽ. അതുപോലെ തന്നെ പിന്നീട് കൂടുതൽ കരുതിയിട്ടുള്ള കുർത്തീസും അത് അതിൻ്റെ കൂടെ വയ്ക്കുന്നുണ്ട്. ഒപ്പം തന്നെ പലാസോയും അതിൽ വെച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഇന്നേഴ്സ് അതും ഇതിൽ വെക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ബാക്കിയുള്ള ഡ്രസ്സുകളും കൂടി നമ്മളിതിൽ വെച്ചു. ഒരു നൈറ്റ് നമ്മൾ മാറ്റി വയ്ക്കുന്നുണ്ട്. നമുക്ക് എന്തെങ്കിലും എമർജൻസി ചോദിക്കുകയാണെങ്കിൽ എടുക്കാൻ വേണ്ടിയിട്ട് ഒരു നൈറ്റ് മാത്രം മാറ്റി വയ്ക്കുന്നുണ്ട്. ബാക്കി എല്ലാ നൈറ്റീസും കുർത്താസൊക്കെ ഇവിടെ വെച്ചിരിക്കുകയാണ്. കാരണം അതൊക്കെ റൂമിൽ വന്നതിന് ശേഷം, നമ്മളെ കൊണ്ടുവന്നതിന് ശേഷം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് മാത്രമായിട്ടാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. ഇത്രയും സാധനങ്ങൾ നമ്മളിതിൽ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതൊന്നും പെട്ടെന്ന് എടുക്കേണ്ടാത്ത ടൈപ്പ് ഐറ്റംസാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇത് വെച്ചിരിക്കുന്നത്. എപ്പോഴും നമ്മളിങ്ങനെ പെട്ടി തുറന്ന് ഇതാക്കണ്ടല്ലോ എന്ന് വെച്ചിട്ട് ഇത് നമുക്കിങ്ങനെ ക്ലോസ് ചെയ്ത് വയ്ക്കാം. ഇതിൽ നമുക്ക് ഉണ്ണിക്കുള്ള ഐറ്റംസ് വയ്ക്കാം. ഇതിൽ ഈ പറഞ്ഞ പോലെ തന്നെ പെട്ടെന്ന് എടുക്കേണ്ടാത്ത രീതിയിലുള്ള ഐറ്റംസ് തന്നെയാണ് ഞാൻ ഇതിലും വെക്കുന്നത്. എമർജൻസി എടുക്കേണ്ടത് മാത്രമായിട്ടൊരു ബാഗ് ഞാൻ വേറെ കരുതുകയാണ്. ഉണ്ണിയുടെ ഡയപ്പേഴ്സ് നമ്മൾ എക്സ്ട്രാ കരുതിയിട്ടുള്ളത്, 2 മെച്ചോർ എണ്ണ എക്സ്ട്രാ ഉള്ളത് നമ്മൾ മാറ്റി വയ്ക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഉണ്ണിക്കുള്ള ഉടുപ്പ് എന്ന് പറഞ്ഞത് ഞാൻ പറഞ്ഞിരുന്നല്ലോ, നമുക്ക് പള്ളിയിൽ കൊണ്ടുപോകാനോ അല്ലെങ്കിൽ നമുക്ക് വീട്ടിലേക്ക് വരുമ്പോഴേക്ക് ഇടാനായിട്ട് എന്നുള്ളത്. അപ്പോൾ അതും പെട്ടെന്ന് എടുക്കേണ്ടി വരുന്നതല്ല. അപ്പോൾ അതുകൊണ്ട് അത് നമ്മളിതിൽ എക്സ്ട്രാ വയ്ക്കുന്നുണ്ട്. പിന്നെ ഉണ്ണിയുടേതായിട്ടുള്ള ഉടുപ്പുകൾ വാങ്ങിയതിൽ കുറേ എണ്ണം ഉള്ളതുകൊണ്ട് തന്നെ എമർജൻസിക്ക് വേണ്ടിയിട്ടുള്ള ഒരു സെറ്റ്, 2-3 സെറ്റ് മാത്രം മാറ്റി വെച്ചിട്ട് ബാക്കിയെല്ലാം നമ്മൾ ഈ
ബാഗിലേക്ക് ചട്ടിയിലേക്കാണ് വെക്കുന്നത്. അതുപോലെ ഉണ്ണിനെ തുടയ്ക്കാനുള്ള ഒരു ടവൽ വെക്കുന്നുണ്ട്. ഉണ്ണിനെ പൊതിയാനായിട്ടായിട്ടുള്ളതും ഒരെണ്ണം നമ്മൾ എടുത്ത് മാറ്റി വെക്കുന്നുണ്ട്. ബാക്കിയെല്ലാം ഇതിൽ കീപ്പ് ചെയ്യണം. ആവശ്യാനുസരണം എടുക്കാന്നുള്ള രീതിയിൽ എല്ലാത്തിലും തുറന്നിട്ടിട്ട് അഴുക്കാക്കണ്ട എന്നുള്ളത് കൊണ്ടാണ് ഇങ്ങനെ വെക്കുന്നത്. എമർജൻസി ചോദിക്കുന്നത് മാത്രം എടുത്ത് കൊടുക്കുക എന്നുള്ള രീതിയിൽ. അതുപോലെ തന്നെ ഫുൾ കൈ ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നില്ലേ, അപ്പോൾ അതിലത്തെയും ഒരു സെറ്റ് ഞാനിതിൽ വെക്കുന്നുണ്ട്. ഒരു സെറ്റ് ഇവിടെ എടുത്ത് വയ്ക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ മിറ്റൻസും ബൂട്ടീസും അതും ഒരു സെറ്റുള്ളത് വയ്ക്കുന്നുണ്ട്. പിന്നെ ഉണ്ണിനെ കിട്ടി വീട്ടിൽ മീൻസ് റൂമിലെത്തിയതിന് ശേഷം നമുക്ക് തുടയ്ക്കാനൊക്കെ വേണ്ടി വരില്ല. അപ്പോൾ അതൊക്കെ ഞാൻ ഈ ബോക്സിൽ തന്നെയാണ് വെക്കുന്നത്. ക്യാപ്പാണെങ്കിലും നമുക്ക് ഓൾറെഡി പൊതിഞ്ഞിട്ടാണ് കിട്ടുക ഉണ്ണിനെ. അപ്പോൾ അതുകൊണ്ട് അതും ഈ പെട്ടിയിൽ തന്നെ വെക്കുന്നുണ്ട്. പിന്നെ ഉണ്ണിനെ മേടിക്കാനായിട്ട് നമുക്ക് അവരുടെ നിന്ന് മേടിക്കുമ്പോൾ അവർ പൊതിഞ്ഞ് തരെങ്കിലും നമ്മുടെ കയ്യിലൊരു ടർക്കി ആവശ്യമായതുകൊണ്ട് അത് ഞാനിതിൽ വെക്കുന്നില്ല. അത് ഞാൻ ഹോസ്പിറ്റലിലേക്ക് എക്സ്ട്രാ ബാഗിലാണ് വെക്കുന്നത്. പിന്നെ ഉണ്ണിയുടേതായിട്ടുള്ള സോപ്പ് ഇതൊക്കെ നമുക്ക് അത്ര എമർജൻസി അല്ല, പക്ഷെ എന്നാൽ നമ്മൾ കയ്യിൽ കരുതണം. പൗഡർ, ലോഷൻ, ഇതിപ്പോൾ ഞാൻ ചെറിയ ബോക്സ് ആണെങ്കിൽ അത് വെക്കുകയാണ് നല്ലത്. പക്ഷേ ഞാനിപ്പോൾ വലുതാക്കി വാങ്ങിയത് കൊണ്ട് ഇത് വെക്കുന്നുണ്ട്. ആവശ്യാനുസരണം മാത്രമേ ഇത് എടുക്കുന്നുള്ളൂ. അപ്പോൾ ഇത്രയും ഉണ്ണിയുടേതായിട്ടുള്ള സംഭവങ്ങൾ നമ്മളിത് വെക്കുന്നുണ്ട്. പിന്നെ എല്ലാം നമ്മൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്ട്രാ നമ്മളൊരു ബാഗിൽ, അതായത് ഇത് നമ്മളിങ്ങനെ ഒരു ബോക്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു, അപ്പോൾ ഇതും എക്സ്ട്രാ ആണ്. അപ്പോൾ അതുകൊണ്ട് ഇത് ഇതിൽ വെക്കുന്നുണ്ട്. ഇത്രയാണ് ഈ പെട്ടിയിൽ വരുന്നത്. നമുക്കിത് ക്ലോസ് ചെയ്യാം. അടുത്ത് നമ്മളിപ്പോൾ ഇങ്ങനെ ഒരു ബാഗിലേക്കാണ് സെറ്റ് ചെയ്യുന്നത്. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചെന്നായിരിക്കും ഹോസ്പിറ്റലിലെ ആവശ്യങ്ങൾക്കുള്ളത് എടുക്കാനുള്ള ആവശ്യത്തിന് വേണ്ടിയിട്ടാണ്. തുണികൾ കരുതണം എന്നുള്ളത്. ഇത് നമുക്ക് ലെബർ റൂമിലേക്ക് പോകുമ്പോഴാണെങ്കിലും എൻ്റെ അവിടെയൊക്കെ കൊണ്ടുപോകുമ്പോഴുള്ള ആവശ്യങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് ഞാൻ ഈ ബാഗിൽ വെക്കുന്നുണ്ട്. ഇത് താഴെ വെക്കുന്നതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് റൂമിൽ ചെന്ന വിഷയം എടുക്കേണ്ട സാധനങ്ങൾ ആദ്യം എടുക്കേണ്ട സാധനങ്ങൾ മേലെ വെക്കുക എന്നുള്ളതുകൊണ്ടാണ്. അപ്പോൾ അത് പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഈ ബാഗ് ഇങ്ങനെ തന്നെ ക്ലോസ് ചെയ്തിട്ട് നമുക്ക് ലെബർ റൂമിലേക്കും അല്ലെങ്കിൽ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് പോകണ്ടാണെങ്കിൽ അങ്ങനെ കൊണ്ടുപോകാനുള്ള സൗകര്യത്തിനുണ്ട്. അപ്പോൾ ഇതിൽ ഞാൻ ഇത് വെച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ നമുക്ക് ഹോസ്പിറ്റലിൽ ചെന്ന വേഷം നമുക്ക് കുളിക്കാനും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് തോർത്തെടുക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് തോർത്ത് ഞാനിതിലാണ് വയ്ക്കുന്നത്. ഒപ്പം തന്നെ ബെഡ്ഷീറ്റ്, അതുപോലെ തന്നെ പുതപ്പ്, ഇതെല്ലാം നമുക്ക് ചെന്ന വേഷം റൂമിൽ കഴിഞ്ഞ ആവശ്യം വരുന്നതാണ്. അപ്പോൾ അതെല്ലാം ഇതിൽ തന്നെ വയ്ക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ സാനിറ്ററി പാഡ്സ് നമുക്ക് ഹോസ്പിറ്റലിൽ ഡോക്ടേഴ്സ് അവിടെ ചോദിക്കുമ്പോൾ ആവശ്യം വരുന്നതാണ്. തിയേറ്ററിൻ്റെ ഉള്ളിലാണെങ്കിലും ലെബർ റൂമിലൊക്കെ ആണെങ്കിൽ ആവശ്യം വരുന്നതാണ്. അപ്പോൾ അതും ഈ ബാഗിലാണ് നമ്മൾ കീപ്പ് ചെയ്യുന്നത്. ഇത് മുഴുവനായിട്ട് വേണ്ടി വരില്ല. ഇപ്പോൾ ഞാൻ പൊട്ടിക്കാത്ത പാക്കറ്റ് ആയ കാരണം അത് ഇതിൽ തന്നെ വെക്കുന്നതെന്ന് മാത്രം. അതുപോലെ നമ്മുടെ മാസ്ക്, ഹോസ്പിറ്റലിൽ ചെന്ന വേഷം നമുക്ക് ആവശ്യം വരുന്നതാണ് മാസ്ക്. അപ്പോൾ അത് ഞാൻ ഈ ബാഗിൽ വെക്കുന്നുണ്ട്. ഒരു നൈറ്റി, അത് ഈ പറഞ്ഞ പോലെ ലെബർ റൂമിലേക്കാണെങ്കിൽ ചിലപ്പോൾ വേണ്ടി വരും. അവരുടെ ഡ്രസ്സാണ് യൂസ് ചെയ്യുക, എന്നാലും നമുക്ക് ചിലപ്പോൾ അവിടുന്ന് പുറത്തേക്ക് ഇറക്കണ നേരത്തെങ്ങാനും ചില ഹോസ്പിറ്റലുകളിൽ ചോദിക്കും. അല്ലാന്നുണ്ടെങ്കിലും നമ്മൾ ഒരെണ്ണം കയ്യിൽ എക്സ്ട്രാ വെക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു നൈറ്റ് ഞാൻ കയ്യിൽ വെക്കുന്നുണ്ട്. ഇതിപ്പോൾ ഞാൻ ഡാർക്ക് കളർ നൈറ്റ് വെച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായിരിക്കും കുറച്ചുകൂടി കംഫർട്ടായിട്ട് വരും. അതിൽ എന്തെങ്കിലും ഒക്കെ ആയിക്കഴിഞ്ഞാൽ തന്നെ ഈ നൈറ്റി വേസ്റ്റായി പോവാതിരിക്കാനും നമുക്ക് ഡാർക്ക് കളർ ആകുമ്പോൾ അത്ര പ്രശ്നം വരില്ല. അപ്പോൾ ലെബർ റൂമിലേക്ക് ആണെങ്കിലും സിസേറിയൻ്റെ ആവശ്യത്തിന് നൈറ്റി വേണ്ടി വരില്ല. എന്നാലും നമ്മളൊന്ന് കരുതുന്നു എന്ന് മാത്രം, എന്തെങ്കിലും ഒരു എമർജൻസിക്ക് ഒരു നൈറ്റി എടുക്കാനായിട്ട് ബോക്സ് തുറക്കേണ്ട ആവശ്യമില്ലാത്തത് കൊണ്ട് നമ്മളിത് കരുതുന്നു എന്ന് മാത്രം. അപ്പോൾ ഇത് വയ്ക്കുന്നു. പിന്നെയുള്ളത് ക്യുത്രയുടെ ഷീറ്റാണ്. ഇത് ഈ പറഞ്ഞ പോലെ ഉണ്ണീനെ കൊണ്ടുവന്ന് കെടുത്തുന്ന സമയത്തേക്ക് ആവശ്യം വരുന്നതായതുകൊണ്ട് ഞാനതും ഈ ബാഗിൽ തന്നെയാണ് കരുതുന്നത്. പിന്നെ വരുന്ന നമ്മുടെ ബാക്കി എസെൻഷ്യൽ ഐറ്റംസ്, അത് വേറൊരു കിറ്റിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. പിന്നെ ഉണ്ണിയുടെ ഐറ്റംസും ഈ പറഞ്ഞ പോലെ തന്നെ ഞാൻ ഈ ബാഗിൽ തന്നെയാണ് വെക്കുന്നത്. ഇതിൽ സ്ഥലമുണ്ട്, പക്ഷേ ഒരു വേറൊരു കവറിലാക്കിയിട്ട് ഞാൻ വെക്കുകയാണ്. അത് ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്ത് വെക്കേണ്ടതെന്ന് വെച്ചിട്ട് വേറൊരു കിറ്റിലാക്കിയിട്ട് ഞാൻ ഈ ബാഗിലേക്ക് തന്നെ വെക്കുന്നുണ്ട്. ഇത് എമർജൻസിക്ക് വേണ്ടി വരുന്ന ഒരു ഉടുപ്പ്, ഒരു ടവല്, ഒരു പൊതിയാനുള്ളത്, അതുപോലെ തന്നെ ഒരു കുഞ്ഞൊരു ഡയപ്പർ, അതുപോലെ ഫുൾക്കൈ വേണമെങ്കിൽ ഫുൾക്കൈ എന്നുള്ള രീതിയിൽ മിറ്റൻസും ബൂട്ടീസും, ഒപ്പം തന്നെ ഒരു ടർക്കി. ഇത്രയും എമർജൻസി വേണ്ടി വരികയാണെങ്കിൽ ഉപയോഗിക്കാമെന്നുള്ള രീതിയിൽ. അപ്പോൾ ഈ ബോക്സ് നമുക്ക് ഫസ്റ്റത്തെ ദിവസം തൊടേണ്ട ആവശ്യം വരുന്നില്ല.
അപ്പോൾ ഇത്രയും ഐറ്റംസ് യൂസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മാത്രം നമുക്ക് ഈ ബോക്സ് തുറക്കേണ്ട ആവശ്യം വരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഇതിങ്ങനെ വെക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ഇങ്ങനെ ഒരു ബാഗ് നമ്മുടെ കയ്യിൽ ഉണ്ടാവുകയാണെങ്കിൽ എക്സ്ട്രാ ഇപ്പം എല്ലാം ഇതുപോലത്തെ ട്രോളി ബാഗൊന്നും ആവാതെ ഇങ്ങനത്തെ ഒരു ബാഗ് കയ്യിലുണ്ടാവണമെങ്കിൽ ലാബ് റൂമിലേക്ക് പോകുമ്പോൾ നമുക്ക് ഈ പെട്ടിയും എല്ലാം കൊണ്ട് പോകാനായിട്ട് എളുപ്പമല്ല. അപ്പോൾ ഇതിൽ കുറച്ച് ഡ്രസ്സായിട്ടാണെങ്കിലും തുണിയായിട്ടാണെങ്കിലും ഒക്കെ കയ്യിൽ കരുതിയിട്ട് പോകാനായിട്ട് കുറച്ച് സൗകര്യം ഉണ്ടാകുമ്പോൾ ഇങ്ങനത്തെ ഒരു ബാഗ് ഉണ്ടാവുകയാണെങ്കിൽ നല്ലതാണ്. ഇതുപോലെ ഒരു കവറിലാക്കിയിട്ട് നമ്മളിത് ബാഗിൽ വെക്കുന്നുണ്ട്. ഉള്ളിലെ തുണികൾ സെപ്പറേറ്റ് ചെയ്തിട്ട് അറിയാൻ വേണ്ടിയിട്ട് എടുക്കാൻ സൗകര്യത്തിന്. അപ്പോൾ ഈ ഒരു കവറിൽ മാത്രം നോക്കിയാൽ മതി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കെട്ടാനായിട്ടുള്ള വൈറ്റ് തുണി എന്ന് പറഞ്ഞ തുണിയാണ്. ഇത് ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടില്ല. അപ്പോൾ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യും. അതിലത്തെ രണ്ട് മൂന്ന് പീസസ് ഇതിൽ വെച്ചിട്ട് ബാക്കിയുള്ളത് ഞാൻ ആ ബോക്സിലേക്ക് മാറ്റും. അപ്പോൾ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ചെയ്യും. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ പില്ലോ എടുക്കാൻ മറക്കരുത്. അതിൻ്റെ ഒപ്പം തന്നെ പിന്നെ നമുക്ക് വേണ്ട എസെൻഷ്യൽസാണ് ഐറ്റംസ് ആയിട്ടുള്ള പാത്രങ്ങളാണെങ്കിലും ബാക്കി ഐറ്റംസ് നമ്മളെടുക്കുക. പിന്നെ ഒപ്പം തന്നെ നമ്മൾ പ്രത്യേകിച്ച് എടുക്കേണ്ടത് നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന മെഡിസിൻസ്. അപ്പോൾ ആ ദിവസങ്ങളിൽ കഴിക്കാനുള്ള മെഡിസിൻസ്, അതുപോലെ തന്നെ പെയിൻ ബാംസ് ഞാൻ ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ആ പെയിൻ ബാം അങ്ങനത്തെ ഐറ്റംസ് നമ്മുടേതായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സ്ഥിരം ഐറ്റംസ്. അതുപോലെ ചിലവർക്ക് ക്രീമുകളും കാര്യങ്ങളും ഉപയോഗിക്കുന്നവരാണ്. ഞാനിപ്പോൾ അതൊന്നും ഉപയോഗിക്കാറില്ല. അപ്പോൾ അതുകൊണ്ട് ക്രീമുകളും കാര്യങ്ങളും ഉപയോഗിക്കുന്നവരാണെങ്കിൽ അവർക്ക് അതിൻ്റേതായ ഐറ്റംസും ഹെയർ ബാൻഡ്സ് സംഭവങ്ങളും എടുക്കാനായിട്ട് മറക്കരുത്. ഓർണമെൻറ്റ്സ് വീട്ടിൽ പരമാവധി വയ്ക്കാനായിട്ട് ശ്രമിക്കുക. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്ന് ബാഗിലേക്ക് സെറ്റ് ചെയ്തിരിക്കുന്നത്. പില്ലോൻ്റെ കാര്യം ഞാൻ പിന്നെയും പിന്നെയും പറയുകയാണ്. നമുക്കത് ഭയങ്കര കംഫർട്ടായിട്ട് ഫീൽ ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതും എടുക്കാനായിട്ട് മറക്കരുത്. ഇത്രയും ഐറ്റംസാണ്. ഇതെല്ലാം അമ്മയ്ക്കും കുഞ്ഞിനും വേണ്ടിയിട്ടുള്ള മാത്രമാണ് ഞാനിപ്പോൾ ഇതിൽ എടുത്തിരിക്കുന്നത്. ഒപ്പം തന്നെ ബൈ സ്റ്റാൻഡേഴ്സിനുള്ള ഡ്രസ്സുകളും സംഭവങ്ങളും വേറെ വേണ്ടി വരും. അത് അവർ ഇവിടെ എടുക്കേണ്ടതാണ്. ഇപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാനത് ഉൾപ്പെടുത്തുന്നില്ല. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ബാക്ക് പാക്കിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ. മൂന്ന് പാർട്ടായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങൾ അറിയിക്കുക. എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ നമ്മൾ അറിയിക്കേണ്ടതാണ്. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു. വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും